നമസ്കാരം. മാമ്പഴ മോഷണ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ പി വി ഷിഹാബിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സേനയ്ക്ക് കളങ്കം ചാർത്തുകയും പോലീസുകാരന് ഒരിക്കലും യോജിക്കാത്ത അച്ചടക്ക ലംഘനവും സ്വഭാവ ദൂഷ്യവുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാഞ്ഞിരപ്പള്ളിയിലെ പഴക്കടയിൽ നിന്നാണ് ഇയാൾ മാമ്പഴം മോഷ്ടിച്ചത്. ഇടുക്കി പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഷിഹാബിന് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അന്നേ ദിവസം ഡ്യൂട്ടി. ഡ്യൂട്ടി കഴിഞ്ഞ് സ്കൂട്ടറിൽ മുണ്ടക്കയത്തുള്ള വീട്ടിലേക്ക് മടങ്ങും വഴി കാഞ്ഞിരപ്പള്ളി പാറത്തോട്ട് ഭാഗത്തുള്ള പഴക്കടയിൽ നിന്നുമാണ് മാമ്പഴം മോഷ്ടിച്ചത്. ഇവിടെ വഴിയരികിലായി ബോക്സുകളിൽ മൂടിയിട്ട നിലയിലായിരുന്നു മാമ്പഴം. ഷിഹാബ് വണ്ടി നിർത്തിയ ശേഷം മാമ്പഴം മോഷ്ടിച്ച് സ്കൂട്ടറിന്റെ സീറ്റിനടിയിലുള്ള സ്റ്റോറേജിലാക്കി കടന്നുകളയുകയായിരുന്നു. എന്നാൽ കടയിൽ CCTV ഉള്ള കാര്യം ഇയാൾ അറിഞ്ഞിരുന്നില്ല. മൂന്നാർ രാജമലയിൽ ഇറങ്ങിയ കടുവ കെണിയിൽ കുടുങ്ങി. നേമക്കാട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. നേമക്കാട് നാലിടങ്ങളിൽ കടുവയ്ക്കായി കൂടുവെച്ചിരുന്നു. 100-ലധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്തു വന്നിരുന്നത്. നേമക്കാട് ഈസ്റ്റ് ഡിവിഷനിൽ 2 ദിവസത്തിനിടെ 13 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിന് ഇരയായത്. ഇതിൽ 10 ചത്തിരുന്നു. കടുവ ആക്രമണകാരിയായതിനാൽ വീടിന് പുറത്തിറങ്ങരുത് എന്നായിരുന്നു പ്രദേശവാസികൾക്ക് നൽകിയിരുന്ന ജാഗ്രതാ നിർദ്ദേശം. തിങ്കളാഴ്ച രാത്രി 9 കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങൾ അതുവഴി കടന്നുപോയ വാഹനത്തിലെ യാത്രക്കാർ പകർത്തുകയായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന മൃഗങ്ങളെ കൂട്ടമായി കടിച്ചു കൊല്ലുന്നത് മൂന്നാറിൽ ഇതാദ്യമായിരുന്നു. ഉത്തരാഖണ്ഡിൽ വിവാഹ പാർട്ടി സഞ്ചരിച്ച ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 25 മരിച്ചു. പൗരി ഗർവാൾ ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി വൈകിയാണ് അപകടമുണ്ടായത്. 500 താഴ്ചയുള്ള തോട്ടിലേക്ക് ബസ് മറിയുകയായിരുന്നു. ഹരിദ്വാറിലെ ലാൽദാംഗിൽ നിന്ന് കരാഗോണിലേക്ക് പോവുകയായിരുന്ന വിവാഹ പാർട്ടി സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സിംഡി ഗ്രാമത്തിന് സമീപം ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞ് നാട്ടുകാർ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഇരുട്ടായതിനാൽ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. ബസ്സിൽ 50 പേർ ഉണ്ടായിരുന്നതായി സംസ്ഥാന DGP അശോക് കുമാർ പറഞ്ഞു. പോലീസും SDRFും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംഘവും ചേർന്ന് 21 പേരെ രക്ഷപ്പെടുത്തി. വാർത്തകൾ തുടരും. നമസ്കാരം. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.